തന്റെ നിയമനത്തിനെതിരായ പരാതികളിൽ ആദ്യമായി മറുപടി പറഞ്ഞ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മുബാറക് പാഷ വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ളവരുടെ വിമർശനങ്ങളെ മാനിക്കുന്നു. നിയമനത്തിന് പിന്നിൽ ആരുടെ താല്പര്യമെന്ന് ഓരോരുത്തർക്കും വിലയിരുത്താമെന്നും പാഷ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. വി സി നിയമനത്തിലൂടെ ശ്രീനാരായണീയരുടെ കണ്ണിൽ കുത്തിയെന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ കടുത്ത പ്രതികരണം. നിയമനത്തിനെതിരെ പരാതികളും ഉയർന്നു. കഴിഞ്ഞ ദിവസം ചുമതലയേറ്റ മുബാറക് പാഷ വിമർശനങ്ങളെ വിലയിരുത്തുന്നത് ഇങ്ങനെ: എല്ലാ അഭിപ്രായങ്ങളെയും മാനിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ അതിന് വ്യത്യാസങ്ങളായിട്ട് കാണുന്നേ ഇല്ല. അത് ജനാധിപത്യ ക്രമത്തിന്റെ അടിസ്ഥാന പ്രമാണമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു അധ്യാപകനാണ് ഞാൻ. മന്ത്രി ജലീലിന്റെ നോമിനി എന്നതായിരുന്നു അടുത്ത ആക്ഷേപം. കാർഡ് കാണാൻ പോകുന്ന ഒരാള് പലതരത്തിലെ കാർഡ് കാണും. ആ കാർഡ് കണ്ട ഓരോരുത്തരോടും ഇങ്ങനെയാണ് കാർഡ് എന്ന് പറയേണ്ട ജോലി എൻ്റെതല്ല. നിങ്ങൾ എങ്ങനെ നിങ്ങൾ എന്നെ കാണുന്നു, ഈ സർവകലാശാലയെ കാണുന്നു എന്നുള്ളത് നിങ്ങളുടെ യുക്തി പരിസരത്തെ ആശ്രയിച്ചിരിക്കും. സംസ്ഥാനത്തെ മുഴുവൻ വിദൂര വിദ്യാഭ്യാസ കോഴ്സുകളും വൈകാതെ ഒരു കുടക്കീഴിൽ വരും. യു ജി സി അംഗീകാരവും ഉടൻ ലഭിക്കും. വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾ നിലവാരം കുറഞ്ഞതാണെന്ന ധാരണ മാറ്റിയെടുക്കലാണ് ലക്ഷ്യമെന്നും വി സി പറഞ്ഞു. വിദ്യാഭ്യാസം ജനകീയവൽക്കരിക്കണമെന്ന് വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ അത് മേന്മയുള്ള വിദ്യാഭ്യാസം കൂടിയായിരിക്കണം. മിനിമം ഒരു വർഷമെങ്കിലും സമയം തരിക നിങ്ങൾ, എന്നിട്ട് വീണ്ടും ഈ ചോദ്യം ചോദിക്കാം. ഞങ്ങൾ എന്ത് നേടി എന്നുള്ള ചോദ്യത്തിന് ഞങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും. ഫാറൂഖ് കോളേജ് മുൻ പ്രിൻസിപ്പലായിരുന്ന മുബാറക് പാഷ ഒമാനിലെ സ്വകാര്യ സർവകലാശാലയിലെ ജോലിക്കിടെയാണ് പ്രഥമ ഓപ്പൺ സർവകലാശാലയുടെ പ്രഥമ വി സി ആകുന്നത്. തിരുവനന്തപുരത്തു നിന്നും സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.